മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാവും. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മൂന്നാം പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കില്ല, അതിന് ഒരു സംശയവുമില്ല. ഇത് ജൂൺ 4-ാം തീയതി നിങ്ങൾ വളരെ വ്യക്തമായി കാണും. പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആൻ്റോ ആന്റണി, അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. ഈ ആൻ്റോ ആന്റണിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ഇതിനു മുമ്പ് ഇത് തിരുവല്ല മണ്ഡലമായിരുന്നു. അത് എനിക്കെതിരെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന ശ്രീ പി ജെ കുര്യൻ, അദ്ദേഹമായിരുന്നു ഇതിനു മുമ്പ് 5-6 പ്രാവശ്യം ഇവിടെ MP ആയിട്ടുള്ളത്. സ്വാഗതം ചെയ്തുകൊണ്ട് തിരിച്ചു കോൺഗ്രസ്സിലെ. സി, ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, നരേന്ദ്രമോദിജി നയിക്കുന്ന പാർട്ടിയിലെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്, അതിൻ്റെ ദേശീയ. കേട്ടില്ലേ, ഇത് മകൻ പറയുന്നതാണ്. മകൻ പറയുന്നത് അച്ഛൻ, അതായത് അച്ഛൻ ആന്റണി, പിന്നെ എന്തിനാണ് സോണിയ കുടുംബത്തിന് വേണ്ടി വെറുതെ സമയം കളയുകയാണ്, ചന്ദ്രനെ കണ്ട് പട്ടി വരയ്ക്കുന്നത് പോലെയാണ്, പിന്നെ നരേന്ദ്രമോദിയെ കണ്ട് ഇപ്പോൾ ഔട്ടാക്കുമെന്ന് പറയുന്നത്. നരേന്ദ്രമോദി മൂന്നാമതും വരും, അതിൽ പ്രധാന പോയിൻ്റ് അതാണ്, നരേന്ദ്രമോദി മൂന്നാമതും വരും. പക്ഷേ അനിൽ ആന്റണി പറഞ്ഞ വേറൊരു കാര്യം നമുക്ക് സംശയത്തിൽ തന്നെയാണ്. അതിന് കാരണം അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്റണി പറഞ്ഞത് നമുക്ക് നോക്കാം. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് ആദ്യം പറയിപ്പിക്കണ്ട, എന്നെ കൊണ്ട് ആദ്യം പറയിപ്പിക്കണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല, ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. മക്കളെ പറഞ്ഞാൽ രണ്ട് മക്കൾ മാത്രമല്ലല്ലോ, ഒരുപാട് മക്കളില്ലേ. എന്നെ ആദ്യം പറയിപ്പിക്കണ്ട, എന്നെ കൊണ്ട് ആദ്യം പറയിപ്പിക്കാൻ ആഗ്രഹിക്കണ്ട, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് ജയിക്കാൻ പാടില്ല, ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല, ഏത് വിധവും ബി ജെ പിയെ തോൽപ്പിക്കുക. അത് അവിടെ ആൻ്റോ ആന്റണി ജയിക്കും എന്ന് ഉറപ്പും പറയുന്നുണ്ട്. എന്തായാലും അച്ഛനും മകനുമുള്ള പോരാട്ടവും ജനങ്ങൾ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ബി ജെ പി എന്താവോ എന്നുള്ള നമുക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. അനിൽ ആന്റണി അത് പറയും, അദ്ദേഹം ജയിക്കുമെന്ന് സ്വാഭാവികമായിട്ട് പറയും. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ നിശ്ചിതമായിട്ട് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ ആഞ്ഞു കുത്തുന്ന ലെവലിലാണ് അനിൽ ആന്റണി നിലകൊള്ളുന്നത്. എന്തായാലും ആന്റണിക്ക് ഒരു നിലപാടേ ഉള്ളെന്ന് വ്യക്തമായിട്ടുണ്ട്. ആന്റണി പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ആന്റണിക്ക് ഒറ്റ നിലപാട്, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മരണം, ആന്റണിയുടെ മരണം വരെയും കോൺഗ്രസ്സിൽ തന്നെ കാണുമെന്നാണ് ആന്റണി പറയുന്നത്. അതുകൊണ്ട് അനിൽ ആന്റണി ജയിക്കാനേ പാടില്ല, മകൻ ജയിക്കാനേ പാടില്ല എന്നാണ് ആന്റണിയുടെ പക്ഷം. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂരങ്ങളിൽ പത്തനംതിട്ട ആന്റണിയും മകനെയും ഒക്കെ ഇങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞു എന്നത് രസകരം തന്നെയാണ്.